നമസ്കാരം. നാളെ അതിവിശേഷപ്പെട്ട കുചേല ദിനമാകുന്നു. നാളെ അവിൽ സമർപ്പണവും അതേപോലെ തന്നെ വിശേഷാൽ പൂജകളുമുണ്ട്. ഈ വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രത്യേകിച്ചും സാമ്പത്തികമായ പ്രയാസങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ ഈ പൂജയുടെ ഭാഗം ആകുവാൻ ശ്രമിക്കുക. എല്ലാ മലയാള മാസത്തിലെയും ഏകാദശി, ചിങ്ങത്തിലെ അഷ്ടമി രോഹിണി, ധനുമാസത്തിലെ ആദ്യ ബുധനാഴ്ച, മുപ്പട്ട വ്യാഴാഴ്ചകൾ എന്നീ ദിവസങ്ങൾ ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും സവിശേഷമായ ദിവസങ്ങളാകുന്നു. ഇന്നേ ദിവസം നാമജപത്തോടെ ഭഗവാനെ ഭജിക്കുന്നത് ഇരട്ടി ഫലമാണ് നമുക്ക് നൽകുക. ഇതിൽ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുചേല ദിനമായി നാം ആചരിക്കുന്നതാകുന്നു. ദാരിദ്ര്യത്താൽ വലഞ്ഞ കുചേലൻ തന്റെ സഹപാഠിയായിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ എത്തിയ ദിവസമാണ് നാളത്തെ ദിവസം എന്നാണ് സങ്കല്പം. നാളെ ഡിസംബർ 20 കുചേല ദിനം ആചരിക്കുന്നത്. അതിനാൽ നാളെ ഭക്തിയോടെ ചില കാര്യങ്ങൾ നാം ഏവരും ചെയ്യുന്നത് അതീവ ശുഭകരമാകുന്നു. ഈ കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. ഭാഗവത പുരാണത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാല്യകാല സുഹൃത്താണ് സുധാമ. എന്നാൽ ബാല്യകാലത്ത് അധികം ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ കഴിഞ്ഞ അദ്ദേഹം പിന്നീട് പരമദരിദ്രനായി മാറി. ഇതിനാൽ അദ്ദേഹത്തെ ഏവരും കുചേലൻ എന്ന് വിളിച്ചു. ഒരിക്കൽ ഭാര്യയുടെ നിർബന്ധത്താൽ സുധാമ തന്റെ ഉറ്റ സുഹൃത്തായ ശ്രീകൃഷ്ണ ഭഗവാനെ കാണുവാനായി ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. ആ സമയം ആകെ ഉണ്ടായിരുന്ന അല്പം അവിൽ എടുത്ത് തന്നാൽ കഴിയുന്ന രീതിയിൽ ഭഗവാനെ സമർപ്പിക്കാനായി എടുത്തു. എന്നാൽ സുധാമയെ ഭഗവാൻ ഓടിവന്ന് കെട്ടിപ്പിടിച്ച് അതീവ സ്നേഹത്തോടെ തന്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ ഭഗവാന് തന്റെ കുടിലിൽ നിന്നും കൊണ്ടുവന്ന കല്ലും മണ്ണുമുള്ള അവിൽ നൽകുവാൻ സുധാമ മടിച്ചു. എന്നാൽ കാര്യം മനസ്സിലാക്കിയ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവിൽ മേടിച്ചു. എന്നാൽ ഈ കാര്യം മനസ്സിലാക്കിയ ഭഗവാൻ ആ പൊതി വാങ്ങുകയും പൊതി വാങ്ങി സാക്ഷാൽ ഭഗവാൻ കഴിക്കുവാൻ ആരംഭിച്ചു. സുധാമയ്ക്ക് തന്റെ കണ്ണുകളാൽ വിശ്വസിക്കുവാൻ സാധിച്ചതേ ഇല്ല. ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ കല്ലും മണ്ണും നിറഞ്ഞ അവിൽ കഴിക്കുന്നു. ആ പാവം ബ്രാഹ്മണൻ ആ കാഴ്ച കണ്ട് സ്നേഹം മനസ്സിൽ നിന്നും നിറഞ്ഞൊഴുകി. എല്ലാം മതിമറന്നു പോയി. ഭഗവാനോട് ധനസഹായം സഹായം അഭ്യർത്ഥിക്കാൻ വന്ന സുധാമ അവയെല്ലാം മറന്ന് വെറും കൈയോടെ തന്നെ വീട്ടിലേക്ക് മടങ്ങി. തന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയ സുധാമാവിന് കണ്ണുകൾ കൊണ്ട് വിശ്വസിക്കാൻ ആകാത്ത വിധം എല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടിലിന് പകരം കൊട്ടാരം തന്നെ ഭഗവാൻ സ്ഥാപിച്ചു. ഭാര്യയും മക്കളും നല്ല വസ്ത്രം ധരിച്ചിരിക്കുന്നു. പഴകിയതും ജീർണിച്ചതുമായ എല്ലാം മാറി പുതുതായി മാറി, സ്വർണമായി മാറി. ഭഗവാൻ ചെറു പുഞ്ചിരിയോടെ മാറ്റങ്ങൾ എല്ലാം വരുത്തി എന്ന് സുധാമാവിന് തിരിച്ചറിയുവാൻ അധികം താമസം വേണ്ടി വന്നതില്ല. ഭഗവാന്റെ ഈ അത്ഭുത ലീല കുചേല ദിനത്തിൽ നാം ആഘോഷിക്കുന്നതാകുന്നു. ഗുരുവായൂരുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വളരെ പ്രസിദ്ധമായ ദിവസം തന്നെയാണ് ലക്ഷക്കണക്കിന് ഭക്തർ എത്തുന്ന കുചേല ദിവസം. തങ്ങളുടെ ദാരിദ്ര്യ മോചനത്തിനായി ഇവിടെ അവിൽ സമർപ്പിക്കുവാൻ എത്തുന്നതാണ് ഏവരും. കൂടാതെ സാക്ഷാൽ ഗുരുവായൂരപ്പനെ ഇന്നേ ദിവസം കണ്ടു വണങ്ങുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. തലേന്ന്, അതായത് ഇന്ന് വൈകുന്നേരം മുതൽ ഇതിനായി റെസീറ്റ് ലഭിക്കുന്നതാകുന്നു. ഇവിടെ ഇത്രമാത്രം ഇന്നേ ദിവസം ചെയ്താൽ സകല കഷ്ടതകളും ദുരിതങ്ങളും ഒഴിയും എന്നാണ് വിശ്വാസം. കൂടാതെ തൃശൂരിലെ തിരുവമ്പാടി ക്ഷേത്രത്തിലും തിരുനാവായ ക്ഷേത്രത്തിലും ഈ ദിവസം അതീവ പ്രാധാന്യം തന്നെ ഉള്ളതാകുന്നു. ഈ ക്ഷേത്രങ്ങളിൽ ഇന്നേ ദിവസം ദർശനം നടത്തുന്നത് പോലും അതീവ ശുഭകരമാണ് എന്ന് തന്നെ പറയാം. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ജഗത്തിന്റെ സൃഷ്ടാവും നിലനിർത്തുന്നതും ഭഗവാനാണ്. അതിനാൽ സർവതും ഭഗവാന് സ്വന്തം തന്നെയാകുന്നു. അതിനാൽ നാം നൽകുന്ന തുച്ഛമായ അവിലല്ല പ്രാധാന്യം, മറിച്ച് ഭഗവാനോടുള്ള ആ സ്നേഹമാണ് ഭഗവാന് പ്രാധാന്യം. നാം ഭഗവാനോടുള്ള സ്നേഹത്താലും ഭക്തിയാലും സമർപ്പിക്കുന്ന നിവേദ്യമാണ് അവിൽ. എപ്രകാരം സുധാമ ഭഗവാനെ സ്നേഹിച്ചിരുന്നുവോ, ഭഗവാനെ വിശ്വസിച്ചിരുന്നുവോ, ആ ഭക്തിയാണ് നമുക്കും വേണ്ടത്.
അതിന്റെ പ്രതീകമാണ് നാളത്തെ അവിൽപുതി. കുളിച്ച് വൃത്തിയായി വൃത്തിയുള്ള തുണിയിൽ കിഴി തയ്യാറാക്കി വേണം ഭഗവാന് നാളെ സമർപ്പിക്കാൻ. ഈ സമയം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രം ജപിച്ചുകൊണ്ട്, മനസ്സിലായിരുന്നാലും ജപിച്ചുകൊണ്ട് ഭഗവാനെ സമർപ്പിക്കുവാൻ ശ്രമിക്കുക. എന്നാൽ നാളെ വീടുകളിൽ ചില കാര്യങ്ങൾ ചെയ്യുവാൻ പാടില്ലാത്തതുണ്ട്. വീടുകളിൽ തന്നെ കിഴി സമർപ്പിക്കുന്നവരും ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. വൃത്തിയില്ലാത്ത തുണി നാളെ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യം തന്നെയാകുന്നു. മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഇന്നേ ദിവസം ധരിക്കുവാൻ പാടുള്ളതല്ല. കീറിയതും ദ്രവിച്ചതുമായ വസ്ത്രങ്ങൾ ഇന്നേ ദിവസം ധരിക്കരുത് എന്ന കാര്യവും ഓർത്തിരിക്കുക. മടിയിൽ കിഴി വയ്ക്കാവുന്നതാകുന്നു. എന്നാൽ താഴെ കിഴി വയ്ക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. കിഴി തയ്യാറാക്കിയതിന് ശേഷം ഉടനെ കഴിവതും ക്ഷേത്രത്തിലേക്ക് പോകുവാനായി ശ്രമിക്കുക. അധിക സമയം കിഴി വീട്ടിൽ തയ്യാറാക്കി വയ്ക്കരുത് എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. അതേപോലെ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദുഷ്ചിന്തകൾ. തെറ്റായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരും. അത് പൂർണ്ണമായും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. ദേഷ്യം പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കണം. വാശി നിങ്ങൾ ഒഴിവാക്കേണ്ടതാകുന്നു. അതേപോലെ തന്നെ അസ്വാഭാവികമായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. പ്രതീക്ഷിക്കാതെ തടസ്സങ്ങൾ വന്നു ചേരും. എല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ ഭഗവാൻ തന്നെ ശക്തി നൽകും. നെഗറ്റീവായ ചിന്തകൾ വാക്കുകൾ ഇന്നേ ദിവസം നിങ്ങളുടെ നാവിൽ നിന്നും വരാൻ പാടുള്ളതല്ല. ഭഗവാന്റെ ചിന്ത മാത്രം, ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് സമർപ്പിക്കുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കുവാൻ സാധിക്കും. ശ്രീകൃഷ്ണ ഭഗവാന്റെ അല്ലെങ്കിൽ വിഷ്ണു ചിത്രത്തിന്റെ മുൻപിൽ വിളക്ക് തെളിയിച്ച്, പ്രത്യേകിച്ചും നെയ്വിളക്ക് തന്നെ സാധിക്കുന്നവർ തെളിയിക്കുക. ബ്രാഹ്മമുഹൂർത്തത്തിൽ കഴിവതും സമർപ്പിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. നിവേദ്യമാണ് എങ്കിലും അത് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവിൽ നാളികേരം, ശർക്കര, നെയ്, ചുക്ക്, ജീരകം എന്നിവ ചേർത്ത് അവിൽ നിവേദ്യം വീടുകളിൽ നാളെ തയ്യാറാക്കാവുന്നതാണ്. സമാനമായ നിവേദ്യമാണ് ഗുരുവായൂരിൽ പന്തീരടി പൂജയ്ക്കും ഉച്ചപൂജയ്ക്കും അത്താഴ പൂജയ്ക്കും ഇന്നേ ദിവസം നിവേദിക്കുന്നത്. കുചേലവൃത്തം കഥകളി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുന്നതാകുന്നു. കുടുംബക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി കുചേല ദിനത്തിൽ അവിൽ സമർപ്പണം നടത്തുന്നതും വിശേഷപ്പെട്ട കാര്യം തന്നെയാകുന്നു. നാളെ തീർച്ചയായും നിങ്ങൾ അവിൽ കിഴി കെട്ടി ഭഗവാനെ സമർപ്പിക്കുവാൻ ശ്രമിക്കുക. വീട്ടിലാണ് എങ്കിൽ പോലും വിളക്ക് തെളിയിച്ച് ഞാൻ പരാമർശിച്ച സമയത്ത് ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ കഴിവതും സമർപ്പിക്കുവാൻ ശ്രമിക്കുക. വിളക്ക് കൊളുത്തി സുഗന്ധ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. സ്ത്രീകൾ തലയിൽ ചൂടുന്നതും അതീവ ശുഭകരമാകുന്നു. ഒരു കിഴി അവിൽ അഥവാ അവിൽ നിവേദ്യം ഭഗവാന് നിവേദിക്കാവുന്നതാണ്. ശേഷം ഒരു തുളസിയിലയും ഒരു ചെറിയ പീസ് ചന്ദനമോ കളഭമോ സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. വിളക്കണയ്ക്കുവാൻ നേരം ഇവ പണം വയ്ക്കുന്നിടത്ത് സൂക്ഷിക്കുക. അതായത് ചന്ദനം അല്ലെങ്കിൽ കളഭം തീർച്ചയായും നിങ്ങൾ പണം സൂക്ഷിക്കുന്നിടത്ത് വയ്ക്കുക. പണവരവ് വർദ്ധിക്കും. എത്ര വലിയ ധനതടസ്സവും നിങ്ങൾക്ക് മാറുന്നതാകുന്നു. സമർപ്പിക്കുമ്പോൾ ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ഭഗവാന്റെ വിശേഷപ്പെട്ട മന്ത്രങ്ങൾ ജപിക്കുക. ഭണ്ഡാരം. ഭണ്ഡാരത്തിനും പ്രാധാന്യമുണ്ട് എന്ന് തന്നെ പറയാം. സാധിക്കുന്നവർ മാത്രം ചെയ്യുക. ഒരു ഭണ്ഡാരം പുതുതായി പൂജാമുറിയിൽ വയ്ക്കുക. ശ്രീം എന്ന് കുങ്കുമവും ജലവും അഥവാ പനിനീർ ഉപയോഗിച്ച് എഴുതാവുന്നതാണ്. നിത്യവും ഒരു നാണയം ഇപ്രകാരം നിങ്ങൾ ഭണ്ഡാരത്തിൽ സൂക്ഷിക്കുക. ഭണ്ഡാരം നിറയുമ്പോൾ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ ഗുരുവായൂരിലോ ഈ നാണയം സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ നടക്കും. തീർച്ചയായും ഭണ്ഡാരത്തിൽ ഈ വാക്ക് പ്രത്യേകം എഴുതുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനം ആകർഷിച്ചുകൊണ്ടേ ഇരിക്കും എന്നതാണ് പ്രത്യേകത.